പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സി പി എം സംഘടിപ്പിക്കുന്ന ബഹുജന റാലി ഇന്ന് കാഞ്ഞങ്ങാട്ട് നടക്കും. അലാമിപ്പള്ളിയിലെ മൈതാനത്ത് വൈകിട്ട് 7 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും റാലി ഉദ്ഘാടനം ചെയ്യുക. കൂടുതൽ വിവരങ്ങളുമായി ഫൈസലുണ്ട്. ഫൈസൽ, ഒരു രണ്ടാം ഘട്ടമെന്ന നിലയിൽ ഈ പൗരത്വ നിയമത്തിനെതിരെ പ്രക്ഷോഭത്തിലേക്ക് സി പി എം പോവുകയാണ്. ഇന്നലെ ഇപ്പോൾ 5 ജില്ലകളിലാണ് മൊത്തമുള്ളത്. ഇന്നലെ ഇപ്പോൾ കണ്ണൂരിലും നടന്നു. കൂടുതൽ വിമർശനങ്ങളും കോൺഗ്രസിനെതിരെയായിരുന്നു. രാഹുൽ ഈ നിയമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു ഉണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് പിണറായി വിജയൻ ഉയർത്തിയത്. ഇന്നിപ്പോൾ കാസർകോട്ടെ പരിപാടി എങ്ങനെയാണ്, ആരൊക്കെയാണ് പങ്കെടുക്കാൻ പോകുന്നത്? ശാലിനി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് അലാമിപ്പള്ളിയിലെ പ്രത്യേക മൈതാനത്ത് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ബഹുജന റാലി നടക്കുക. നമുക്കറിയാം ഇത് നോമ്പുകാലമാണ്, അതുകൊണ്ട് തന്നെ നോമ്പ് തുറന്നതിന് ശേഷമായിരിക്കും ഈ ഒരു പരിപാടി തുടങ്ങുക എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ഒപ്പം തന്നെ എൽ ഡി എഫിൻ്റെ കാസർകോട്ടെ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനും ഈ പരിപാടിയിൽ പങ്കെടുക്കും. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടൽ എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മതത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതിന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബി ജെ പിയെ കടന്ന് ആക്രമിക്കുക, ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ കോൺഗ്രസിനെയും എതിരെയുള്ള ഒരു പ്രചാരണം കൂടിയാണ് ഇത്. കാരണം ശാലി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ കോഴിക്കോട് നടന്ന ബഹുജന റാലിയിൽ മുഖ്യമന്ത്രി ബി ജെ പിയെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ അതിനധികമായിട്ട് കോൺഗ്രസിനെ വിമർശിച്ചു. ഒരുമിച്ച് ഇതിനെതിരെ പ്രതിഷേധിച്ചവർ, ഒരുമിച്ച് പ്രമേയം പാസാക്കിയവർ പിന്നീട് നിലപാട് മാറ്റിയെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ഇത്തരത്തിൽ ഇന്നത്തെ ബഹുജന റാലിയിൽ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെയെല്ലാം വിളിച്ചിട്ടുണ്ട് എന്നാണ് സംഘാടകർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മുസ്ലിം ലീഗിനെ ക്ഷണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റേ ആരെങ്കിലും പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ളത് ഇനി അറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ ഇനി മലപ്പുറത്ത് നടക്കാനിരിക്കുന്നു, ഒപ്പം തന്നെ കൊല്ലത്ത് നടക്കാനിരിക്കുന്നു, നാളെ കണ്ണൂരിലാണ് ഈ ബഹുജന റാലി. ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കാസർകോട്ടെ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി ആണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ശാലിനി.